അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വസ്ത്രധാരണം, ഇത് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. കാരണം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഷെയ്ത്താൻ്റെ സാന്നിധ്യം വരും. മാത്രമല്ല, പട്ടിണി കൊണ്ട് അള്ളാഹു പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് ഖാലിഖുല്ലനാ വറാസിഖുല്ലവാ മുഖാസിമുൽ അഖ്സാം വസ്സലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വാലാലിഹിൽ ബറത്തിൽ കിറാം വഅഫ്ദലി തഹിയത്തി വസ്സലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈംഗിക ആസ്വാദനമെന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ലൈംഗിക ജീവിതം അനിവാര്യമാണ്. ജീവിതത്തിൽ വിജയം പരാജയം കൂടുതൽ അതിൽ വലിയ പാത്രം വഹിക്കുന്നത് ലൈംഗികം സുഖം തന്നെയാണ്. ഇത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല അത് നിലനിർത്തി തരട്ടെ. അതിൽ സങ്കടപ്പെടുന്നവർക്ക് അള്ളാഹു ആഫിയത്തും അള്ളാഹു അതിനുള്ള ശേഷിയും അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഏറ്റവും വലുതാണ്. അതുപോലെ വിവാഹം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, സൗന്ദര്യം, സ്വത്ത്, അതുപോലെ കുലം, അതുപോലെ ധർമ്മം, ഇത് നോക്കിയിട്ടാണ് വിവാഹം കഴിക്കപ്പെടുന്നത്. ഇങ്ങനെ തുങ്കഹുൽ മർഅത്തു ലി അർബ ഹിസാലിൽ ലിമാലിഹ ഒരു ജമാലിഹ ഒരു ഹസബിഹ ഒരു ദീനിഹ ഫർ ബിദാത്തി ദീൻ. ദീനുള്ളവരെ കൊണ്ട് വിവാഹം തുങ്കഹുൽ മർഅത്തു, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കപ്പെടുന്നത് നാല് കാര്യത്തിൻ്റെ അർബ ഹിസാൽ നാല് കാര്യത്തിന് വേണ്ടിയാണ്. ലിമാലിഹ ഒന്നുകൂടെ സമ്പത്ത്, ലിമാലിഹ ഒരു ജമാലിഹ മറ്റൊന്നുകൂടെ സൗന്ദര്യം, അതുപോലെ ഹസബി അവരുടെ തറവാട്, ദീനിഹ മറ്റൊന്ന് ദീൻ നോക്കിയിട്ടാണ്. ഫൽ ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ കൊണ്ട് നീ വിജയിക്കണമെന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വിവാഹം കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, അതായത് സന്താനം ലാബ്ധി എന്നുള്ളത് ഏറ്റവും വലിയ ഗുണമാണ്. നമ്മുടെ മക്കൾ, മക്കൾ അനുഗ്രഹമാണല്ലോ. അത് അങ്ങനെ മക്കൾ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിക്കാതെ സാധ്യമല്ലല്ലോ. അത് വലിയ ഗുണമാണ്. അതുപോലെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ വികാരങ്ങളെ തണുപ്പിക്കാൻ വിവാഹം ജീവിതത്തിലൂടെ അതിന് സാധിക്കും. ഇല്ലെങ്കിൽ അനാവശ്യമായ പ്രവൃത്തിയിലൂടെ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദോഷക്കാരായി മാറും. അതുപോലെ നമ്മുടെ എല്ലാ വിഷയത്തിനും, നമ്മുടെ വീട്, നമ്മുടെ എല്ലാത്തിനും പരസ്പരം സഹകരണം ജീവിതം, അത് നമ്മുടെ മനസ്സിന് ആനന്ദവും സന്തോഷം നൽകുന്ന ഒരു ഗുണം കൂടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് വിവാഹം ജീവിതം കൊണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, വിവാഹം ജീവിതത്തിൽ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. അതായത് ഈ ലൈംഗികമായി ബന്ധപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഒരു വസ്ത്രത്തിലായിരിക്കുക രണ്ട് പേരും എന്നുള്ളത്. പ്രിയമുള്ളവരെ, നഗ്നരായി കിടക്കുക എന്നുള്ളത് ദാരിദ്ര്യത്തെ കൊണ്ടുവരും. ഉദാഹരണം, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, നഗ്നരായി കിടക്കുക, നഗ്നരാണ് അവിടെ, അവിടെ എന്ത് വസ്ത്രങ്ങൾ, ലൈറ്റൊക്കെ ഓഫാണ്, മറ്റുള്ളവർ ആരും കാണാൻ ഇടയില്ല എന്ന ഒരു സാഹചര്യത്തിൽ പോലും ശരീരം നഗ്നരായി കിടന്നുറങ്ങുക, അത് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്നപ്പോൾ മാത്രമല്ല ഷെയ്ത്താൻ്റെ സാന്നിധ്യമുണ്ടാകും. അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ, അതുപോലെ രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മണിയറയിൽ, അതായത് നല്ല സുഗന്ധം ദ്രവ്യങ്ങളെ കൊണ്ട് വളരെ മനോഹരമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ രണ്ടാളും ആലിംഗനം ചെയ്തുകൊണ്ട് വളരെ സാവധാനത്തോടു കൂടി ആയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മൃഗങ്ങളെപ്പോലെ ആകരുത് എന്നാണ്. രണ്ടാളും സുഖകരമായ ശമ്പാസനങ്ങൾ, സംസാരങ്ങളെ കൊണ്ട് ധന്യമാക്കണം ആ ഒരു വേള. അതുപോലെ
രണ്ടാളും ഒരേ കട്ടിലിൽ ആയിരിക്കണം കിടന്നുറങ്ങേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് വെള്ളിയാഴ്ച രാത്രി, തിങ്കളാഴ്ച രാത്രി, വെള്ളിയാഴ്ചയുടെ പകൽ, ഇതൊക്കെ വലിയ സുന്നത്തുള്ള ദിവസമാണ്. ഏറ്റവും നല്ലത് അർദ്ധരാത്രി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ബന്ധപ്പെടൽ ഏറ്റവും നല്ലത്. രണ്ടാളും ഒരു വസ്ത്രം കൊണ്ട്, ഒരു വസ്ത്രത്തിന് രണ്ട് പേരും ഒരുമിച്ച് കിടക്കുക, അതേറ്റവും നല്ലതാണ്. നാം നഗ്നരായി കിടക്കുമ്പോൾ അള്ളാഹു നമ്മെ വല്ലാണ്ട് പരീക്ഷിക്കുകയും ചെയ്യും. അതുപോലെ പ്രാരംഭിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ധൃതി പിടിക്കാതെ കണ്ട് ബിസ്മിയൊക്കെ ചൊല്ലി അള്ളാഹുമ്മ ജന്നിബന ഷെയ്ത്താൻ വ ജന്നിബ ഷെയ്ത്താൻ ഫിമാ റസഖ്തന എന്നുള്ള ദിക്ർ, അത് പ്രധാനപ്പെട്ടതാണ്. ആ ദിക്റൊക്കെ ചൊല്ലി നമുക്ക് സ്കലനമുണ്ടാകുന്ന ആ ഒരു സന്ദർഭവും പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലുക. അതുപോലെ വിവാഹം കഴിക്കുന്ന പ്രഥമഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുള്ളത്, അതായത് ആദ്യം ബാറക്കല്ലാഹു, നാം സാധാരണ വിവാഹം കഴിക്കുമ്പോൾ ദുആ ചെയ്യാറുള്ള ദുആകൾ, ഇതൊക്കെ നാം കൃത്യമായി ശ്രദ്ധിക്കണം. ലൈംഗിക ജീവിതം എന്നുള്ളത് ഒരു നിസ്സാരമായി ലാഘവത്തോടു കൂടി കാണേണ്ടതല്ല. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കവും, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ വിവാഹ ജീവിതം സന്തോഷത്തിനും റാഹത്തിനും ആക്കട്ടെ. ചിലപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അതായത് ഭാര്യയ്ക്ക് പരിപൂർണമായി സംതൃപ്തി നേടുന്നതുവരെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഏർപ്പെടാതിരിക്കുമ്പോൾ ഭർത്താവിന് പെട്ടെന്ന് രതിമൂർത്തിയായി പെട്ടെന്ന് നിർത്തുകയും ചെയ്താൽ, ഭാര്യ പിന്നെ അത് കിട്ടാതിരിക്കുമ്പോൾ വേറെ ആളുമായി ഇടപെടേണ്ടി വരും. അതുകൊണ്ട് നാം ആ കാര്യം സാവധാനത്തോടുകൂടി ശ്രദ്ധിക്കണം. അതുപോലെ ഭർത്താവും ഈ കാര്യം ഭാര്യയും ശ്രദ്ധിക്കണം. ചില ഭാര്യമാർ ഭർത്താവിനെയും ഗൗനിക്കാത്ത ഒരവസ്ഥയിൽപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിലായിരിക്കണം റസൂലൊക്കെ അതിൻ്റെ സുന്നത്തുകളും കർമ്മങ്ങളും അതിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ നാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അത് കണ്ട് കൃത്യമായി മനസ്സിലാക്കി നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം റാഹത്ത് നൽകട്ടെ. ദരിദ്രത്തെ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ രീതിയിൽ വസ്ത്രം തന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നഗ്നരായ രീതിയിലുള്ള ഒരു വസ്ത്രമില്ലാതെ വിവസ്ത്രയായി കിടക്കുക എന്നുള്ളത്, അത് ദാരിദ്ര്യത്തെ വരിച്ചു കൊണ്ടുവരും. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.